അപ്പോൾ ജോർജ് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ ഫിലിമിൻ്റെ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഒരു ക്രിറ്റിസമൊക്കെ ഒരു ഒരു പരിധി വരെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഒരു ഈ ആനുകാലിക ഈ മലയാള സിനിമയെപ്പറ്റി നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ നമ്മളീ പറയുന്ന ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നതിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന ആർട്ട് ഫിലിം മൂവ്മെൻറ്റിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഒക്കെ ഈ ഒരു പ്രധാന പ്രശ്നമായിട്ട് വരുന്നത് ഈ താരങ്ങളുടെ ആധിപത്യം എന്നുള്ളതാണ്. അപ്പോൾ പ്രേംനസീറിൻ്റെയും സത്യൻ്റെയും ഷീലയുടെയും ശാരദയുടെയും ഒക്കെ കാലത്ത് ഈ തരത്തിൽ ഒരു താരങ്ങൾക്ക് ഒരു മൂല്യം താരമൂല്യം എന്നുണ്ടായിരുന്നു. പക്ഷെ അവർ ഈ പറയുന്നത് പോലെ പിന്നെ ഈ പറഞ്ഞില്ലേ പ്രൊഡ്യൂസേഴ്സും ഈ താരങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ അവർ തമ്മിലുള്ള അതൊരു പൊളിറ്റിക്സാണ്, ഇന്നർ സിനിമ പൊളിറ്റിക്സാണ്. ആ തരത്തിലുള്ള പല തരങ്ങളും പിന്നെ വേറെ ഒരുപാട് മോശപ്പെട്ട താല്പര്യങ്ങൾ അതിനകത്ത് വെച്ചാൽ സ്ത്രീകളെ കച്ചവടം ചെയ്യുന്നതിൻ്റെ ആ ഒരു കേന്ദ്രമായിട്ട് ഇത് മാറുന്ന ആ തരത്തിലൊക്കെ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ പ്രേംനസീറോ സത്യനോ ആയിരുന്ന കാലത്തുള്ളതിനേക്കാളും ഈ താരാധിപത്യം എന്ന് പറയുന്നത് അത് വളരെ കൃത്രിമമായിട്ട് വൾഗറൈസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഇന്നത്തെ പോലെ അന്നില്ലായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്നിപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറയുന്നത് പിന്നെ അതിനിടയിൽ ഈ ഒരു അതേപോലെയൊക്കെ പൊക്കം വെച്ച് വരാൻ വേണ്ടി ദിലീപ് നടത്തിയ പരിശ്രമങ്ങൾ അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇവരെ ഇപ്പോൾ ബില്ല് മറ്റവർക്ക് ഇപ്പോൾ നസീറിന് ഇപ്പോൾ കൂടുതൽ ചാൻസ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നസീർ ഭയങ്കര ലീനിയൻ്റായിരുന്നു പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത്. ഈ പലരും ഈ പിച്ചപ്പാളെ എടുക്കുമ്പോഴത്തേക്ക് വേണമെങ്കിൽ കാശ് അങ്ങോട്ട് കൊണ്ടുകൊടുക്കും, അങ്ങനെയൊക്കെയാണ് നസീറിന് കൂടുതൽ ചാൻസ് കിട്ടി. പിന്നെ സത്യൻ അത്യാവശ്യത്തിന് കട ഇതൊക്കെ കാശൊക്കെ വാങ്ങുമെന്ന് കഴിഞ്ഞ് അങ്ങനെയുള്ള ഈ ഒരു ധനപ്രമത്തതയുടേതായ ഒരു അന്തരീക്ഷം അവർക്കില്ലായിരുന്നു. ഗ്ലാമറൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇതെന്ന് പറയുന്നത് ഇത് ഈ കള്ളപ്പണത്തിൻ്റെ കൊഴുപ്പാണ്, അതിൻ്റെ മുഴുവൻ വൃത്തികേടും. അതിപ്പോൾ ഈ തമിഴ്നാട്ടിലെ ഈ നേരത്തെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ പിന്നിൽ ഈ തരത്തിലുള്ള അസുലോകത്തിൻ്റേതായിട്ടുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഈ തരത്തിൽ വരുന്ന ഒരു അണ്ടർ വേൾഡ് എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഉള്ളൊരു സൗകര്യം അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ഒപ്പിച്ചു കൊടുക്കുന്ന ഈ മുതിർന്ന താരങ്ങൾ എന്ന് പറയുന്ന ഒരു നിര. അപ്പോൾ അത് രണ്ട് കാര്യങ്ങളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരെ ഉപയോഗപ്പെടുത്തിയാൽ കൂടുതൽ പണം വരാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ഇവരെ ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് അവർക്ക് എത്ര വേണമെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് കള്ളപ്പണം കുറേ ഈ വെളുപ്പിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് എന്താ ചെയ്തത്, ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടി മലയാളത്തിലുണ്ടാക്കിയിട്ടുള്ള ഉപദ്രവം ചില്ലറയൊന്നുമില്ല. എന്നുവെച്ചാൽ മലയാളിയുടെ ആ ഒരു ഈ സിനിമാ സംസ്കാരത്തെ ഏറ്റവും അധികം ഉപദ്രവിച്ചിട്ടുള്ള രണ്ട് രൂപങ്ങളായിട്ട് നമുക്ക് ഈ ചരിത്രം എങ്ങനെയായാലും ഇവരെ വിലയിരുത്തും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടിയ പ്രഹരം എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ഈ ഹാസ്യ നടന്മാരൊന്ന് നല്ല നടൻ്റെ അവാർഡ് വാങ്ങിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഈ മലയാള സിനിമാ ജഡ്ജിങ്ങിൽ വന്ന ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ താരാധിപത്യത്തിന് കൊടുക്കുന്നൊരു പ്രഹരമാണത് അവർക്കത്. ആ അർത്ഥത്തിൽ അവിടെ രക്ഷപ്പെട്ട പിന്നെ ഇതിന് ശേഷം ഇപ്പോൾ ഭാവനയുടെ ആ പ്രശ്നം വന്നതിന് ശേഷം പിന്നെ ഇവർക്കെല്ലാം ഇതിനകത്ത് ടി വിയിൽ കുറേ കാലം സ്പേസ് കിട്ടാതായി. താരങ്ങൾ മുതിർന്ന താരങ്ങൾ എന്ന് പറയുന്നവർ അവർ തന്നെ ഈ കാശം ആരെങ്കിലും കൊണ്ട് കാശം മുടക്കി അങ്ങനെ ചെയ്ത് അവർക്ക് വേണ്ടി രൂപപ്പെടുത്തുന്ന കുറേ പടങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മമ്മൂട്ടിയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ആ പയ്യൻ മമ്മൂട്ടിയെക്കാളും നന്നായിട്ട് അഭിനയിക്കും ഈ മോനെ. പിന്നെ ഇയാൾക്ക് വേറെ വല്ല ചിട്ടി കമ്പനിയായിട്ടൊക്കെ പോയാൽ മതിയാകുന്നതാണ്. കാരണം കഴിഞ്ഞാൽ ഇയാളിപ്പോൾ ഈ ആദ്യകാലത്ത് കുറച്ച് നല്ല റോൾസൊക്കെ അയാൾ എടുത്തിട്ടുണ്ട്. മമ്മൂട്ടി കൊള്ളാമെന്ന് പറയുക ഈ റോൾസൊക്കെ എടുത്തിട്ടുണ്ട്. ആ തരത്തിൽ ഒരു ആക്ടർ എന്ന നിലയിൽ അയാളത്ര മോശമൊന്നുമല്ല. പക്ഷേ ഈ അയാൾ ഈ വയസ്സുകാലത്ത് കാണിക്കുന്ന ഈ കൂത്തുകൾ എന്തോ പോക്കറി രാജയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയുടെ ആ ഒരു സിനിമാസ്വാദന ഭാഗത്വത്തിന് ഒരിക്കലും ഇണങ്ങാത്തതാണ്. പക്ഷേ അത് ഭയങ്കരമായിട്ട് കൃത്രിമമായിട്ട് അത് ഓർഗനൈസ് ചെയ്തുകൊണ്ടുവരികയാണ്. ഇത് കാണാൻ വേണ്ടിയുള്ള ആൾക്കൂട്ടത്തെ കൃത്രിമമായിട്ട് സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ പുലിമൃഗം പോലെയുള്ളൊരു പടം വന്നു കഴിഞ്ഞാൽ ആളുകൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നതാണ്. അപ്പോൾ അത് തടഞ്ഞു നിർത്താൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ഒരു ഉണ്ടാക്കും. അപ്പോൾ ആ തരത്തിൽ ഈ നമ്മുടെ ഒരു ദർശന സംസ്കാര സിനിമാ ദർശന സംസ്കാരത്തെ ഇത്ര അധികം മലീമസമാക്കിയ രണ്ട് വ്യക്തിത്വങ്ങൾ ഇതുവരെ ഈ മലയാളത്തിലുണ്ടായിട്ടില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കൂലിത്തല്ല് പട്ടാളവും അവരെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുലഫ്യം പറയുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന
ഒരു ഏർപ്പാടുമൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഒരു താരദൈവങ്ങൾ വെച്ചാൽ മലയാളത്തിൽ പറഞ്ഞില്ല, മലയാളത്തിൽ ഒറിജിനലി ഈ മലയാളി മൈൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ തമിഴരെ പോലെ അങ്ങനെയുള്ള അവർ വളരെ നിഷ്കളങ്കമായിട്ട് അങ്ങ് ആരാധിക്കുകയാണ്. ഇപ്പോൾ രജനീകാന്തിൻ്റെ സ്റ്റൈൽ മന്നൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് അവരുടെ ഒരു ഒരു സ്വഭാവമാണ്, അവരുടെ ഒരു ലാളിത്യമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്വഭാവമാണ്, അവർ അട്രാക്റ്റഡ് ആവുകയാണ്. ഇപ്പോൾ പണ്ട് കാതൽ മന്നൻ എന്ന് വെച്ചാൽ ജമിനി ഗണേശൻ്റെ ഒക്കെ കാലത്ത് കാതൽ മന്നൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര അതിൻ്റെ കുട്ടിക്കാലമാണ്, അന്നൊക്കെ എന്തോ ഭയങ്കര ഒരു സംഭവമായിട്ടൊക്കെയാണ് അവർ കൊണ്ടു കിടക്കുന്നത്. പിന്നെ എം ജി ആർ എന്ന് പറയുന്ന എം ജി ആറിന് ആകെ ഒരു ഗുണമേ ഉള്ളൂ, അഭിനയിക്കാൻ അറിഞ്ഞിട്ടെന്ന് വെച്ചാൽ അതാണ് അയാളുടെ ഒരു ഗുണമെന്ന് പറഞ്ഞു, എന്ത് വിചാരിച്ചാലും അയാളുടെ മുഖത്ത് ഒരു ഭാവവും വരില്ല, അതാണ് എം ജി ആറിൻ്റെ ഒരു സവിശേഷത. എന്നിട്ട് കക്ഷി സർവൈവ് ചെയ്ത് വന്നു എന്നുള്ളതാണ്, സർവൈവ് ചെയ്ത് വന്നിട്ട് പിന്നെ ഒരിക്കൽ നാഷണൽ അവാർഡ് കണ്ടൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ അപ്പോൾ അവരോട് തോന്നുന്നൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഈ ട്രവേഡിയൻ പോളിറ്റിക്സിൽ ഈ ഫിലിം ഈ അവിടുത്തെ ദ്രാവിഡ രാഷ്ട്രീയവും ഫിലിമും തമ്മിൽ ഉള്ള ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ കരുണാനിധി ആയാലും, പക്ഷെ കരുണാനിധി എന്ന് പറയുന്നത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള രക്ഷയായിരുന്നു. കരുണാനിധിയും ഇപ്പോൾ എം ജി ആറും ഇവരും എല്ലാം ഇങ്ങനെ ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതിന് ശിവാജി ഗണേശൻ മാത്രമേ അങ്ങനെ ഡയറക്റ്റായിട്ട് പൊളിറ്റിക്കലല്ലാതെ മാറി നിന്നിട്ടുള്ളൂ. അപ്പോൾ ആ ആ തരത്തിൽ ഒരു തമിഴരുടെ ഒരു നിഷ്കളങ്കത എന്ന് വരുന്ന ഒരു ആരാധന അതിപ്പോഴും പൊളിയിട്ടവരാണ്. ഇപ്പോൾ ഈ വിജയ് ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ കുഗ്രാമങ്ങളിലുള്ളവരുണ്ട്. അത് ശരിക്ക് ഈ പണം കൊണ്ട് ബിൽഡ് ചെയ്യുന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. തൊഴിലില്ലാതെ ചെറുപ്പക്കാർക്ക് കുറച്ച് എന്തെങ്കിലും പൈസ കിട്ടാനുള്ള ഇതായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇതൊരു സോഷ്യലായിട്ട് ഒരു സിനിമ ഒരു സാമൂഹ്യ വിപത്തായി തീർന്നിട്ടുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും ഈ താരാധിപത്യത്തിൻ്റേതായ ഒരു പാതയിലോട്ട് അത് പോകുമ്പോഴാണ്. അതായത് ഒരിക്കലും നമുക്ക് ഈ ഒരു ഈ ഒരു മലയാളി പോലെയുള്ള ഈ ഇത്രയും ഈ തരത്തിലൊരു സവിശേഷമായിട്ട് ഈ കാര്യങ്ങൾ നോക്കി കാണാൻ കഴിയുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം ഈ വൈകൃതങ്ങൾക്ക് വേറൊക്കെ ഉണ്ടായി എന്നുള്ളതും അതിങ്ങനെ വളർന്ന് പന്തലിച്ചു എന്ന് പറയുന്നതും ഒക്കെ ഒരു വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഇപ്പോൾ പ്രേംനസീർ എവിടെയെങ്കിലും ഒരു ഷൂട്ടിങ്ങിന് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളൊക്കെ കൂടും. ഇപ്പോൾ പ്രേംനസീർ ചെറിയ കഴുകാരനാണ്. ഇപ്പോൾ എനിക്കറിയാം, ഞാൻ കോളേജ് പഠിക്കുമ്പോൾ കടയ്ക്കാൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അവിടെ നിന്നൊരു ബാഗൊക്കെ എടുത്ത് ടാക്സി കയറി ചെറിയ കഴിഞ്ഞ് പോകും, എല്ലാം കാണുമ്പോഴത്തേക്ക് കൈയൊക്കെ കാണിച്ചിട്ട് പോകും. കക്ഷിക്ക് ഈ പറയുന്നില്ല, കക്ഷിക്ക് അങ്ങനെ ഭയങ്കര ഒരു താരപരിവേഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആളുകളുടെ അടുത്തൊക്കെ പെരുമാറുന്നതിലൊന്നും യാതൊരു ഇതുമില്ലായിരുന്നു, സാധാരണ അങ്ങനെയൊക്കെ ആയിരുന്നു. അതുമല്ല ആ തരത്തിലുള്ള ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള ചില ഇതൊക്കെ ഇവരൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആ തരത്തിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മാനിപ്പുലേഷൻസ് ഒന്നും ആ കാര്യത്തിലായിരുന്നു. പക്ഷെ ഇപ്പോഴ് അതങ്ങ് ഭയങ്കരമായിട്ട് അത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അത് മോഹൻലാലിൻ്റെ മമ്മൂട്ടി കുറ്റം കൊണ്ടൊന്നുമല്ല, കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന ഒരു എക്കോണമിയുടേതായിട്ടുള്ള ഒരു ഒരു അണ്ടർവേൾഡ് എക്കോണമിയുടേതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവരും അങ്ങനെയായി മാറുകയാണ്. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള മട്ടിൽ ഈ മുകൾത്തട്ടിലിരിക്കുക, ഇരുന്നിട്ട് എനിക്ക് വേണ്ടി ഇങ്ങനെ ആളിൽ ഇത് ചെയ്യുന്നു എന്നുള്ള മട്ടിലിരിക്കുക, ആ തരത്തിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഒരു സോഷ്യൽ ഇപ്പോൾ സിനിമ ഹൗഫാറിറ്റ് ഇസ് എ സോഷ്യൽ ഈവിൾ എന്നുള്ളത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഈ മനുഷ്യൻ്റെ ഏറ്റവും ഈ പറയുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള അധികാര സ്ഥാപനത്തിൻ്റെ ഈ കുടലൂത്തിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ആ സിനിമകളിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എന്ന വ്യാജേന കാണിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മലയാളത്തിൽ നിന്നൊക്കെ അത് പോയി, ഇപ്പോൾ ഒരു ഐറ്റം ഡാൻസ് എന്നുള്ള രൂപത്തിൽ മാത്രമേ വരൂ. മറ്റേ ഇപ്പോൾ എൻ്റെ ഞാൻ കോളേജിലൊക്കെ പഠിപ്പിക്കുമ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവിന്ദൻ കുട്ടി ഒരു സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു രണ്ട് പരാത്സംഗം, പിന്നെ ഒരു രണ്ട് ക്യാബറേ ഡാൻസ്, പിന്നെ ഒരു ഒരു ഒന്ന് രണ്ട് കുളി സീൻ, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഫോർമലിസത്തിൻ്റെ ഭാഗമായിരുന്നു ആ കാലഘട്ടത്തിൽ. കരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഇതിന് പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആളുകൾക്ക് ഇത് താല്പര്യമുണ്ടെന്നുള്ളതായിരുന്നു ആളുകൾക്ക് സ്വാഭാവികമായിട്ട് സെക്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞാൽ അങ്ങനെയുള്ള താല്പര്യങ്ങളുണ്ടാവാം. പക്ഷേ ആളുകൾ അതുകൊണ്ടൊന്നുമല്ല സിനിമ കാണാൻ പോയിക്കൊണ്ടിരുന്നത്, അത് വെറുതെ പറഞ്ഞുണ്ടാക്കിയ കഥകളാണ്.